ആദ്യകാലത്ത് മലയാള സിനിമ ഉറപ്പിച്ചിരുന്ന വില്ലനായിരുന്നു ജോണി കുണ്ടറ. 1979 പുറത്തിറങ്ങിയ നിത്യവസന്തം എന്ന ചിത്രത്തിലൂടെ കരിയർ ആരംഭിച്ച നടൻ മലയാളത്തിൽ മാത്രമല്ല തെന്നിന്ത്യയിലും സജീവമായിരുന്നു. 4 ഭാഷകളിലായി 500+ സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട്. അഭിനേതാവ് എന്നതിലുപരി മികച്ച ഫുട്ബോൾ കളിക്കാരൻ കൂടിയാണ് അദ്ദേഹം. മോഹൻലാലിന്റെ വില്ലനായിട്ടാണ് നടൻ അധികവും പ്രത്യക്ഷപ്പെട്ടിട്ടുള്ളത്. ഇപ്പോഴത്തെ നടനൊപ്പമുള്ള ഫൈറ്റ് രംഗത്തെക്കുറിച്ച് മനസ്സ് തുറക്കുകയാണ് താരം. മോഹൻലാലിൽ നിന്ന് അടി കിട്ടുമെന്നുള്ള പേടി വേണ്ട എന്നാണ് നടൻ പറയുന്നത്. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: കൂടുതൽ സിനിമകൾ അഭിനയിച്ചിട്ടുള്ളത് മമ്മൂട്ടിക്കൊപ്പമാണെങ്കിലും ഏറ്റവും കൂടുതൽ ഫൈറ്റ് സീനുകളിൽ അഭിനയിച്ചിട്ടുള്ളത് മോഹൻലാലിനൊപ്പമാണ്. അദ്ദേഹത്തിന് നല്ല ടൈമിംഗ് ആണ്, ഫ്ലെക്സിബിൾ ആണ് അദ്ദേഹം. നമുക്ക് അടി കിട്ടുമെന്ന് അതിനാൽ പേടിയേ വേണ്ട. അതേസമയം സുരേഷ് ഗോപിക്കും ജഗദീഷിനും ഒപ്പമൊക്കെ അഭിനയിച്ചാൽ ഫൈറ്റ് സീനുകളിൽ ടൈമിംഗ് തെറ്റി അടി കൊണ്ടിട്ടുണ്ട്. അപ്പോൾ അവർ വന്ന് ക്ഷമ പറയുകയും ചെയ്തിട്ടുണ്ടെന്നും നടൻ പറഞ്ഞു. ഗോൾ കീപ്പർ ആയതിനാൽ തന്നെ സിനിമയിൽ ഇടികൊണ്ട് വീഴാനും ഡൈവ് ചെയ്യാനും ഒന്നും ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല. ആദ്യകാലങ്ങളിൽ എന്ത് ക്രൂരതയും ചെയ്യുന്ന വില്ലനായിരുന്നു. എന്നാൽ വിവാഹശേഷമാണ് റേപ്പ് സീനുകൾ ചെയ്യേണ്ടെന്ന് തീരുമാനിച്ചത്. ഇപ്പോഴും ആ തീരുമാനം പിന്നീട് മാറ്റിയിട്ടില്ല. സിനിമയിലെ വില്ലന്മാർ ജീവിതത്തിൽ വില്ലന്മാരല്ലെന്ന് മനസ്സിലാക്കണമെന്നും ജോണി പറയുന്നു. സിനിമയിൽ കൂടുതൽ വില്ലൻ വേഷങ്ങളാണ് ലഭിച്ചിട്ടുള്ളത്, എന്നാൽ അതിൽ വിഷമിക്കാനില്ലെന്നും ജോണി പറയുന്നു. സിനിമയില്ലാത്ത അവസരം ഇതുവരെ ഉണ്ടായിട്ടില്ല. 4-5 സിനിമകളൊക്കെ വർഷത്തിൽ കിട്ടാറുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഉണ്ണി മുകുന്ദൻ നായകനാകുന്ന മേപ്പടിയനാണ് ജോണി അഭിനയിച്ച പുതിയ ചിത്രം. ഇത് റിലീസിനായി ഒരുങ്ങിയിരിക്കുകയാണ്.